രാജ്യത്തെ വീഡിയോ കോൾ ആപ്പുകൾക്കും നിയന്ത്രണം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ. പുതിയ ഐ ടി നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ നിയന്ത്രണം പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. വീഡിയോ കോൾ ആപ്പുകൾ പ്രവർത്തിക്കുന്നത് അനിയന്ത്രിതമായിട്ടാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, സ്കൈപ്പ് തുടങ്ങിയ വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷനുകൾ രാജ്യത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ചല്ല. ഐ ടി നിയമ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇത്തരം ആപ്പുകളെയും നിയന്ത്രിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ദേശീയ സുരക്ഷ മുൻനിർത്തിയാണ് നടപടികൾ. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വീഡിയോ കോളിംഗ് ആപ്പുകളെ ആദ്യപടിയായി രാജ്യത്ത് വിലക്കും. ലൈസൻസിംഗ് സംവിധാനം തയ്യാറാക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അഭിപ്രായം തേടിയിരുന്നു. പുതിയ ഐ ടി നിയമങ്ങൾ നടപ്പാക്കുന്നതിനൊപ്പം തന്നെ രാജ്യത്ത് അനിയന്ത്രിതമായി പ്രവർത്തിക്കുന്ന വീഡിയോ കോൾ ആപ്പുകളെ വിലക്കുകയാണ് നടപടിയുടെ ലക്ഷ്യം. സ്കൈപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, വാട്സ്ആപ്പ് പോലെയുള്ള കോളിംഗ് ആപ്ലിക്കേഷനുകൾക്ക് ചുരുങ്ങിയത് ലൈസൻസ് നടപടികൾ പൂർത്തിയാക്കുന്ന കാലയളവ് വരെയെങ്കിലും രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാകും ഇതുണ്ടാക്കുക. അതേസമയം മെയ് 15 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ സ്വകാര്യതാ നയം അംഗീകരിക്കാത്ത ഉപഭോക്താക്കളുടെ സേവനങ്ങളെ ഒരിക്കലും പരിമിതപ്പെടുത്തില്ലെന്ന് വാട്സ്ആപ്പ് അറിയിച്ചു. രാജ്യത്ത് പുതിയ ഐ ടി നിയമം നടപ്പിലാക്കിയ സാഹചര്യത്തിലാണ് നേരത്തെ കൈക്കൊണ്ട നിലപാട് ഭേദഗതിപ്പെടുത്തി വാട്സ്ആപ്പ് മലക്കം പറഞ്ഞത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.